വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ പെസഹ അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചപ്പൊടി, അതായത് അരി കുതിർത്ത് പൊടിച്ചെടുത്തേക്കുന്നത്, അത് നമുക്ക് ഒരു കപ്പ്. പിന്നെ തേങ്ങ, തിരുമിയ തേങ്ങ ഒരു കപ്പ്. ഉഴുന്ന 2 ടേബിൾ സ്പൂൺ. ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉഴുന്ന് കുതിർത്ത് വെച്ചേക്കും, 2 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം മിക്സി ജാറിലേക്ക് ഉഴുന്ന വെള്ളത്തോടുകൂടെ തന്നെ ചേർക്കാം. ഞാൻ ചെറിയൊരു അപ്പത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് മിക്സിയുടെ ചെറിയ ജാറ് യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഉഴുന്ന് നന്നായിട്ട് അരച്ചു. കുറച്ചും കൂടെ അരയാനുണ്ട്. നമ്മൾ അരിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കും. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി, അരിപ്പൊടി 1 കപ്പാണ്, 125 ഗ്രാമോളം വരും. ഇത് റോസ്റ്റഡ് ഇതല്ല കേട്ടോ, വറുത്ത പൊടിയല്ല, പച്ചപ്പൊടി. അരി കുതിർത്ത് പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തോളം ചേർത്തു അരക്കും. ഈ ഒരു കട്ടിയിൽ എടുത്തു, ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഈ സെയിം മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, അര ടീസ്പൂൺ ജീരകം, ചുവന്നുള്ളി 3-4 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം മതി. വളരെ ചെറുതാണ്, ഞാൻ ചെറിയൊരു പീസ് കൂടി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാം. ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ അരച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ തേങ്ങയുടെ മിക്സ്ചർ നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഉപ്പും കൂടെ ചേർക്കാം. അപ്പം പെസഹ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പം, പുളിക്കാനായിട്ട് നമ്മൾ വെക്കത്തില്ല, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കത്തില്ല. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കും. 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റോളം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനിയും സ്റ്റീം ചെയ്തെടുക്കാം. ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലോ നെയ്യോ എന്തും തേക്കാം, ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. സ്റ്റീമറിലേക്ക് വെച്ച് ഒരു 20 മിനിറ്റ്, 20 മിനിറ്റ്സ് ഒക്കെ യൂഷ്വലി എടുക്കുക, 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. പായം നോക്കുന്നത് എപ്പോഴും നടുക്ക് പ്രിക്ക് ചെയ്യുക, പ്രിക്ക് ചെയ്യുമ്പോൾ ക്ലീനായിട്ട് വരുവാണെങ്കിൽ ആയിട്ടുണ്ടാവും.
നമ്മൾ പെസഹ അപ്പം നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചു. ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന പാല് പാലുണ്ടാക്കാം. അതിനായിട്ട് ശർക്കര 250 ഗ്രാം ശർക്കരയാണ് നമുക്ക് വേണ്ടത്. അപ്പം ശർക്കര ഞാനിങ്ങനെ പൊടിച്ചെടുത്തേക്കുന്നതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുരുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് കട്ടയൊന്നും ഇല്ലാണ്ടായി. ഏകദേശം 1 നൂൽ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ശർക്കര പാനിയിലേക്ക് നമുക്ക് 2 പാല് ചേർക്കണം. ഞാൻ 1.5 കപ്പ് 2 പാല് ചേർത്തു. കിടന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, വറുത്ത പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് കുറുകാനായിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. നമ്മൾ അപ്പം പൊടിയായിട്ടൊക്കെ വാങ്ങിക്കത്തില്ല, അപ്പം ഇടിയപ്പം പൊടി, അതാണ് എടുത്തേക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ. മിക്സർ ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ പൊടി ചേർത്ത് ഇതിനകത്തേക്ക് ഇട്ട് ബോയിൽ ചെയ്തു. ഇനിയും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിക്നെസ് ഇച്ചിരി വേണം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടിയും കൂടെ, അരിപ്പൊടിയും കൂടെ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കാം. എനിക്ക് ഇച്ചിരി തിക്നെസ് കൂടെ വേണ്ടിയുണ്ട്, ഞാൻ കുറച്ചുകൂടെ ചേർക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് ചേർക്കുക. ഈ ഒരു തിക്നെസ് മതിയാവും. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പൊടികൾ ഇടാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ജീരകം 1/2 ടീസ്പൂൺ, ചുക്കുപൊടി 1/4 ടീസ്പ�ൂൺ, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ, ഇത് മൂന്നും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഞാൻ ചേർക്കുമ്പോൾ ഇച്ചിരി 1/2 പാലിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഒരു 1/4 കപ്പ് 1/2 പാലിലേക്ക് പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. അര കപ്പ് 1/2 പാലും കൂടെ ചേർത്തു. ഇനി തിളയ്ക്കണ്ട, തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓഫ് ചെയ്യും. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. നമ്മുടെ പെസഹ പാൽ റെഡിയായി. നമുക്ക് അപ്പത്തിൻ്റെ സ്റ്റേജ് ഒന്ന് നോക്കാം. അപ്പോൾ ആയം നോക്കാനായിട്ട് ഒരു ഫോക്ക് വെച്ചൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. നടുക്ക് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഒട്ടലൊന്നും ഇല്ല, ക്ലീനായി. ഇത് ഓഫ് ചെയ്യാം. ഇന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പെസഹ അപ്പവും പാലും രണ്ടും, പെസാപ്പം നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം.
നമുക്ക് പെസഹ പാലും ഇനി നമുക്ക് സെർവ് ചെയ്യാം. പെസഹ അപ്പവും പാലും റെഡിയായി. പെസഹ അപ്പത്തിന് ഇൻറി അപ്പം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.